വിശമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കൊരു പ്രാർത്ഥനയോടെ പാഠത്തിലേക്ക് കടക്കാം പ്രേക്ഷിതരാകുവാൻ കൽപ്പന നൽകിയ കർത്താവെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അർത്ഥതലങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എനിക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വെളിപ്പെടുത്തി തരണമേ കുറച്ച് നാളുകൾക്ക് മുൻപ് ഫ്രണ്ട് ലൈൻ മാസികയിൽ വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാർത്ത വടക്കേ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ വളരെ പെട്ടെന്ന് വലിയ വികസനം സംഭവിക്കുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് എത്തുന്നു എന്തുകൊണ്ട് എന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ കൃത്രിമമായി കുട്ടികളെ ജനിപ്പിക്കുന്നതിനുള്ള ചികിത്സ മികച്ച രീതിയിൽ ലഭ്യമാക്കുന്ന ആശുപത്രികൾ അവിടെയുണ്ട് കുറഞ്ഞ ചെലവിൽ കാര്യം നടക്കുന്നത് കൊണ്ട് നിന്ന് എത്തുന്നവർക്ക് വലിയ സന്തോഷം അവർ ഏതാണ്ട് ഒരു മാസത്തോളം അവിടെ ഉണ്ടാവണം ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലുടനീളം സന്ദർശനങ്ങൾ നടത്താം അപ്പോൾ ഹോട്ടലുകൾക്ക് വ്യാപാരികൾക്ക് വാഹനം ഓടിക്കുന്നവർക്ക് ഒക്കെ തൊഴിൽ സമ്പത്ത് ഗവൺമെൻറ്റിന് വരുമാനം ആശുപത്രികൾക്ക് നല്ല വരുമാനം എല്ലാവർക്കും നേട്ടവും ലാഭവും ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന നിലയ്ക്ക് ഇത് അവതരിപ്പിക്കപ്പെടുന്നു പക്ഷേ ആരും പറയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കൃത്രിമമായി കുട്ടികളെ ജനിപ്പിക്കുന്നതിന് പരിശ്രമിക്കുമ്പോൾ ഒന്നല്ല ഒട്ടനവധി കുഞ്ഞുങ്ങളെയാണ് ടെസ്റ്റ് ട്യൂബിൽ ജനിപ്പിക്കുക അമ്മയുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ട് വളർച്ച എത്താൻ അനുവദിക്കപ്പെടുന്നത് ഒരു കുട്ടി മാത്രമാവും ബാക്കി കുഞ്ഞുങ്ങളോ പരീക്ഷണശാലയിലോ അല്ലെങ്കിൽ വേസ്റ്റ് കുട്ടയിലോ അവർ എത്തിച്ചേരുന്നു ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രൂരമായി ഉപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അവകാശത്തിന് വേണ്ടി ജീവന് വേണ്ടി സ്വരമുയർത്താൻ ആരാണുള്ളത് എല്ലാവർക്കും ലാഭമുണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തിൽ ആരും സംസാരിക്കാൻ ശബ്ദം നൽകാൻ ഇല്ലാതെ പോകുന്ന വലിയ വേദനയായി ഇതവശേഷിക്കുന്നു ഇങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ സമകാലീന ജീവിത പശ്ചാത്തലത്തിൽ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആത്മീയ ജീവിത രംഗങ്ങളിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഈശോയുടെ ദൃഷ്ടിയോടുകൂടി നോക്കി സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിന് നന്മയിലേക്ക് വളർത്തുന്നതിന് സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈശോ അങ്ങനെ ചെയ്തിരുന്നു ഈശോ തൻ്റെ ജീവിതകാലത്തുടനീളം മനുഷ്യൻ്റെ വിശ്വാസപരവും വിശപ്പ് സംബന്ധവുമായ ശരീരത്തെ സംബന്ധിച്ചും ആത്മാവിനെ സംബന്ധിച്ചും മനസ്സിനെ സംബന്ധിച്ചുമുള്ള സകല പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്നു ആ ഈശോയുടെ തുടർച്ചയാണ് സഭ ഈശോ അവസാനം സഭയ്ക്ക് നൽകുന്ന കൽപ്പനയും അതുകൊണ്ട് കൃത്യമായി പ്രേഷിത പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക നമ്മൾ ഒൻപതാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ നൂതനാഭിമുഖ്യങ്ങൾ ഇന്ന് നാം ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോന്ന് അവസാനം സഭയെ ഏൽപ്പിച്ച പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മാനങ്ങൾ എന്തൊക്കെയാണ് എന്നീ പാഠത്തിൽ ചർച്ച ചെയ്യുന്നു ആ ചർച്ച നാം ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യം നാം അറിയേണ്ട കാര്യം ഈശോ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് സഭയാണ് കാരണം സഭ ഈശോയുടെ മിസിഹായുടെ തുടർച്ച തന്നെയാണ് മിസിഹായുടെ തുടർച്ചയാണ് സഭ എന്നതുകൊണ്ട് സഭയുടെ ദൗത്യം മിശിഹായുടെ ദൗത്യം തന്നെയാണ് മിശിഹായുടെ ദൗത്യം എന്തായിരുന്നു ദൈവരാജ്യ സ്ഥാപനം ദൈവരാജ്യ വിപുലീകരണം അതുതന്നെയാണ് സഭയ്ക്ക് ഈശോ നൽകിയിരിക്കുന്ന ദൗത്യവും ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുക എന്നാൽ ദൈവരാജ്യത്തെ ലോകത്തിൻ്റെ അതിരുകളോളം വിസ്തൃതമാക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സഭ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ സഭ ഇടപെടുന്നത് മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിന് വേണ്ടിയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ഒരു ആത്മീയ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് ഇറങ്ങി വരുന്നു അവൻ്റെ വിശപ്പിൽ അവൻ്റെ വേദനയിൽ അവൻ്റെ പഠനത്തിൽ അവൻ്റെ കലയിൽ അവൻ്റെ കായിക മേഖലയിൽ സകലയിടത്തും സഭയ്ക്ക് പറയാനുണ്ട് മിസിഹായുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുണ്ട് മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുണ്ട് ക്രിസ്തു അതാണ് ചെയ്തത് അതുകൊണ്ട് സഭയും സമഗ്ര വിമോചകനായ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചയായ സഭയും സമഗ്ര മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും ഈശോ നൽകിയ കൽപ്പനയും അതുതന്നെയാണ് അത് ഏറ്റെടുത്ത് സഭ മുന്നേറുന്നു ഇതുകൊണ്ട് തന്നെ സഭയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ അംഗീകാരം സിദ്ധിച്ച ബഹുമാന്യമായ ഒരു അന്തസുറ്റ സ്ഥാനമുണ്ട് സഭയുടെ സ്വരം ലോകം ശ്രവിക്കുന്ന സ്വരമാണ് കാരണം സഭയുടെ സ്വരം മിശിഹായുടെ സ്വരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സ്വരമാണ് മിശിഹ പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത് അതത് കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിശദീകരിച്ച് അവതരിപ്പിക്കുക എന്നതാണ് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വരത്തിന് വലിയ വിലയുണ്ട് ബഹുമതിയുണ്ട് ഈശോയെ പോലെ തന്നെയാണ് സഭ ലോകത്തെ നോക്കിക്കാണുന്നത് എന്ന് നാം പറഞ്ഞു ഈശോ മനുഷ്യ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചയാളാണ് വേദന അനുഭവിക്കുന്ന സകല ജനവിഭാഗത്തോട് ചേർന്ന് നിന്നവനാണ് വചനം പ്രസംഗിക്കുമ്പോൾ ആളുകൾ വിശന്നിരിക്കരുത് എന്ന് നിർബന്ധമുള്ള മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും കരുതലുള്ള സ്നേഹമായ തമ്പുരാനായിരുന്നു ഈശോ അതുകൊണ്ട് അതൊക്കെ സഭയുടെ പ്രവർത്തനങ്ങളിലും ചേർന്ന് വരേണ്ടതുണ്ട് സഭ സ്വർഗത്തെക്കുറിച്ചും പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം മനുഷ്യൻ്റെ വേദനകളും വ്യാധികളും അകറ്റുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നതും സഭയുടെ പ്രശുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത് അങ്ങനെയാണ് ഇത് സാധ്യമാകണമെങ്കിൽ സഭ ആധ്യാത്മിക രംഗത്ത് എന്നതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഇടപെടൽ നടത്തേണ്ടതുണ്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് സഭയുടേതായ തലത്തിൽ നിന്നുകൊണ്ട് സീസറിൻ്റെത് സീസറിനും ദൈവത്തിൻ്റെത് ദൈവത്തിനും എന്ന കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ട് സഭയുടെ കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ധാർമ്മികമായ ഇടപെടലുകളാണ് നടത്തുക അത് സഭയുടെ ഈശോയിൽ നിന്ന് കിട്ടിയ ദൗത്യമാണ് വിശ്വാസവും സന്മാർഗവും പഠിപ്പിക്കുന്നതിനൊപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ സുസ്ഥിതി ഉറപ്പാക്കുന്നതിനുള്ള സകല പ്രവർത്തനങ്ങളിലും പരിശുദ്ധ കത്തോലിക്ക സഭ ഇടപെടുന്നുണ്ട് കത്തോലിക്ക സഭയുടെ ഇടപെടൽ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ സകല ജീവിത സാഹചര്യങ്ങളെയും കുറെ കൂടി സുസ്ഥിതിയിലേക്ക് നയിക്കുക എന്ന വിശാലമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സഭയുടെ മുഴുവൻ സ്വരത്തെ ഒരു വ്യക്തി പ്രകാശിപ്പിക്കുന്നതായി വരുന്നതാണ് മാർപ്പാപ്പയുടെ സ്വരം അതുകൊണ്ടാണ് മാർപ്പാപ്പായുടെ സ്വരത്തിന് ആഗോള പ്രശ്നങ്ങളിൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാകാം കലാപങ്ങളാവാം കുടിയേറ്റങ്ങളാവാം വേദനയാവാം മഹാമാരിയാവാം എവിടെയും മാർപ്പാപ്പായുടെ സ്വരത്തെ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും വിലമതിക്കുന്നതിൻ്റെ കാരണം അതാണ് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച് രണ്ടായിരം വർഷം കൊണ്ട് മനുഷ്യൻ്റെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് അവയിലേക്ക് സന്നിവേശിപ്പിച്ച് പരിപോഷിപ്പിക്കപ്പെട്ട ഒരു വീക്ഷണ പശ്ചാത്തലത്തിലാണ് സഭ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുകൊണ്ടാണ് മാർപ്പാപ്പായുടെ സ്വരം സഭയുടെ സ്വരമായി വരുമ്പോൾ അതിന് ലോകം മുഴുവനും ശ്രദ്ധ ലഭിക്കുന്നത് സഭയുടെ പ്രവർത്തന മണ്ഡലങ്ങൾ വിദ്യാഭ്യാസം രാഷ്ട്രീയം സാമൂഹിക സേവനം മാധ്യമങ്ങൾ എന്നിങ്ങനെ പല മേഖലകളിലൂടെ പരന്നു കിടക്കുന്നു കാരണം മനുഷ്യൻ്റെ ജീവിതം ഈ മേഖലകളിൽ ഒക്കെ സംഭവിക്കുന്നു മനുഷ്യജീവിതം ഏതേത് മേഖലകളിൽ സംഭവിക്കുന്നു ആ മേഖലകളിലൊക്കെ സഭയുടെ ഇടപെടലും സംഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തന മേഖലയാണ് മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്നതിനോടൊപ്പം ഇഹലോകം ദൈവരാജ്യം എന്നതുപോലെ സുന്ദരമാക്കി തീർക്കുന്ന ഇടമാക്കാൻ മനുഷ്യനെ പരിശീലിപ്പിക്കുന്നതായി വിദ്യാഭ്യാസം മാറണം അതുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ പരമമായ അന്ത്യം ഉള്ളിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇഹലോകത്തിൽ അവസാനിക്കുന്നതല്ല എന്നുള്ള വിശാല കാഴ്ചപ്പാടോടുകൂടി ലോകത്തെ നോക്കിക്കണ്ട് ജീവിക്കാൻ അവനെ പര്യാപ്തമാക്കുന്നതാണ് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം ഈ വിദ്യാഭ്യാസം എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിന് മൂല്യങ്ങളുടെ അഭ്യസനം അതുപോലെ തിന്മ വർജിക്കുക നന്മ പ്രവർത്തിക്കുക സാമൂഹിക പരിഷ്കരണം മനുഷ്യനിലൂടെ മനുഷ്യൻ്റെ ശരിയായ അവബോധത്തിലേക്കുള്ള കടന്നുവരവിലൂടെ മാത്രമാണ് സാമൂഹിക പരിഷ്കരണം സാധ്യമാകുക ഈ കാര്യങ്ങളിലൂടെ ആണ് തിന്മ ഒഴിവായി നന്മ വളർന്ന് പരിഷ്കരിക്കപ്പെട്ട ദർശനങ്ങളുള്ള സമൂഹം വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുക വിശ്വാസപരവും ധാർമ്മികവുമായ പരിശീലനം അതുകൊണ്ട് ക്രൈസ്തവ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കമാണ് ലോകത്തെമ്പാടും ഇന്ത്യയിലെവിടെയും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റികൾ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും അടക്കമുള്ളവ പള്ളികളോട് ചേർന്ന് വളർന്നു വന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ് ഈ കാഴ്ചപ്പാടാണ് ചാവറപ്പിതാവിൻ്റെ ആഹ്വാനത്തോടെ കേരളത്തിൽ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ആ പേരോടുകൂടി വളർന്നു വരുന്നതിൻ്റെയും പശ്ചാത്തലം ഇതാണ് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ ലോകപ്രസിദ്ധമായ രീതിയിൽ മനുഷ്യനെ സമഗ്ര പരിശീലനം നൽകി കൊണ്ട് മുന്നോട്ട് പോകുകയാണ് മാതാപിതാക്കന്മാർക്ക് ഇക്കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വവും സഭ എടുത്തു പറയുന്നു സഭയുടെ ചെറിയ പതിപ്പാണ് കുടുംബം അവിടെ വിദ്യാഭ്യാസം അനൗപചാരികമായി നടത്തുന്നതിൻ്റെ സുപ്രധാന പങ്ക് വഹിക്കാൻ മാതാപിതാക്കളെ ആഹ്വാനം ചെയ്യുന്നതും ഇതാണ് നിങ്ങൾ മാതാപിതാക്കളാകുമ്പോഴും ഈ ഓർമ്മ തീർച്ചയായും ഉണ്ടാകണം നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കൊച്ചു പ്രവൃത്തിയിലേക്ക് കൂടി ശ്രദ്ധിക്കാം സാമൂഹിക തിന്മകൾക്കെതിരെ അടിമത്തം മുതലായ അന്ധവിശ്വാസം ഒട്ടേറെ തിന്മകളുണ്ട് അവയ്ക്കെതിരെ ഇന്നത്തെ വിദ്യാഭ്യാസം എത്രമാത്രം ഫലപ്രദമാണ് എന്ന് ചർച്ചകളിലൂടെ കണ്ടെത്തി ഒരു ലഘുപ്രബന്ധം തയ്യാറാക്കുക നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് അവസാനിപ്പിക്കാം സ്നേഹവാനായ ഈശോയെ അങ്ങയുടെ പ്രേഷിത പ്രവർത്തന ദൗത്യം സധൈര്യം നിറവേറ്റാനും അതിന് ആദ്യം അങ്ങയോട് അനുരൂപപ്പെട്ട് അതിന് തീരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ വിശംശ്ക്ക് സ്ഥിതി